പുതിയ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മോഡൽ ഓക്സിലറി ആയ ഓട്ട്. ഓട്ട് എന്ന് പറയുന്ന വാക്ക് എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്? അപ്പൊ ഈ ഓട്ട് എന്ന് പറയുന്ന വാക്കിന്റെ കൂടെ എപ്പോഴും ടു എന്ന് പറയുന്ന ഒരു വാക്ക് കൂടെ ചേർക്കും. അതായത് ഓട്ട് ടു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എല്ലാ സെന്റൻസിലും യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് ആദ്യത്തെ ഒന്ന് നോക്കാം. ഒരു വി ഓട്ട് ടു ഈറ്റ് ഹെൽത്തി ഫുഡ്. ഇത് എവിടെ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാല് സെൻസിബിൾ ആയിട്ടുള്ള കാര്യം അല്ലെങ്കിൽ ശരിയായിട്ടുള്ള കാര്യത്തിന് നമ്മൾ എപ്പോഴും എന്താണ് യൂസ് ചെയ്യേണ്ടത്? ഓട്ട് ടു എന്ന് പറയുന്ന മോഡൽ ഓക്സിലറി യൂസ് ചെയ്യുന്നതായിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത്. എവിടാണ് റൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ സെൻസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ അവിടെ നമുക്ക് ഓട്ട് ടു എന്ന് പറയുന്ന മോഡൽ ഓക്സിലറി യൂസ് ചെയ്യുന്നതാണ് കറക്റ്റ്. ദ ഇന്ത്യൻ ടീം ഓട്ട് ടു പാസ് എന്ന് പറഞ്ഞാല് നമ്മൾ സ്ട്രോങ് ബിലീഫ് ഉള്ള ഒരു സമയത്ത് ഒരു കാര്യത്തെ കുറിച്ച് വളരെയധികം കഠിനമായി നമ്മൾ ബിലീവ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഓട്ട് ടു. അപ്പൊ ദ ഇന്ത്യൻ ടീം ഓട്ട് ടു പാസ്. അടുത്തത് നമ്മളിവിടെ ചില സമയങ്ങളിൽ ഷുഡ് പാസ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കും. പക്ഷെ ആ ഷുഡിനെക്കാട്ടിലും നമ്മൾ കുറെ കൂടെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വാക്ക് എന്ന് പറഞ്ഞാൽ ഓട്ട് ടു ആണ്. ഇനി യു ഓട്ട് ടു സീ ദ ന്യൂ ഹൗസ്. ഇപ്പൊ നീ അവരുടെ വീട് കാണേണ്ടതാണ് എന്ന് പറയത്തില്ലേ, കാണേണ്ടതാണ്. അപ്പൊ അങ്ങനെ പറയുന്ന സമയത്ത് അതായത് നമുക്ക് ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ വളരെ നല്ലതാണെന്ന് നമ്മൾ എംഫസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് ഏതാണ്? ഓട്ട് ടു എന്ന് പറയുന്ന മോഡൽ ഓക്സിലറി ആണ്. ഇവിടെ നമ്മൾ യു മസ്റ്റ് സീ, യു ഷുഡ് സീ എന്നൊക്കെ പറഞ്ഞ വാക്കുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ എന്നാൽ പോലും ഓട്ട് ടു എന്ന് പറയുന്ന ഓക്സിലറി യൂസ് ചെയ്യുന്നതാണ് അതിന്റെ അപ്രോപ്രിയേറ്റ് ആയിട്ട് വരുന്നത്. അടുത്തെന്ന് പറഞ്ഞാല് ഇത് നമ്മുടെ ലാസ്റ്റ് സെന്റൻസ് ആണ്. യു ഓട്ട് ടു ഹാവ് ലിസൺ ടു മൈ അഡ്വൈസ്. നീ എന്റെ അഡ്വൈസ് ശ്രവിക്കണമായിരുന്നു, കേൾക്കണമായിരുന്നു എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഡിഡ് നോട്ട് റൈറ്റ് ഇൻ ദി പാസ്റ്റ്, ഡിഡ് നോട്ട് ഡു റൈറ്റ് എന്തോ ഒരു കാര്യം പാസ്റ്റില് ശരിയായിട്ട് ചെയ്തില്ല. അപ്പൊ തെറ്റ് ചെയ്തതിന് നമ്മൾ എന്ത് വേണം? യു ഓട്ട് ടു ഹാവ് ലിസൺ ടു മൈ അഡ്വൈസ്. അപ്പൊ ഈ ഒരു സെന്റൻസ് കണ്ടാലേ അറിയാം ഇത് ശരിക്കും പറഞ്ഞാല് യു ഡിഡ് നോട്ട് ലിസൺ ടു മൈ അഡ്വൈസ് എന്നുള്ളതാണ്, ഒരു നെഗറ്റീവ് സെന്റൻസ് ആണ്. പക്ഷെ നമ്മൾ ഈ ഓട്ട് ടു എന്ന് പറഞ്ഞ വാക്ക് വെച്ച് എഴുതിയപ്പോഴത്തേക്കിനും ഈ ഒരു സെന്റൻസ് പോസിറ്റീവ് സെന്റൻസ് ആയിട്ട് മാറിയിരിക്കുന്നു, അതായത് അഫർമേറ്റീവ് സെന്റൻസ് ആയിട്ട് മാറിയിരിക്കുന്നു. അപ്പൊ ചില സമയങ്ങളിൽ നമുക്ക് നെഗറ്റീവിൽ നിന്ന് അഫർമേറ്റീവിലേക്ക് അല്ലെങ്കിൽ അഫർമേറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയങ്ങളിലും നമുക്ക് ഈ ഓട്ട് ടു എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഓട്ട് ടുവിനെ കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ഇനിയും ഈ ഒരു വാക്ക് ഉപയോഗിക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഓട്ട് എന്ന് പറയുന്നതാണ് മോഡൽ ഓക്സിലറി, പക്ഷെ അതിൻ്റെ കൂടെ ടു എന്ന് പറയുന്ന വാക്കും കൂടി യൂസ് ചെയ്താൽ മാത്രമേ അതിൻ്റെ പ്രോപ്പർ യൂസേജ് ആവത്തുള്ളൂ. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കാണുന്നത്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. മാത്രമല്ല ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടനും, മാത്രമല്ല നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻസ് ആയിട്ടും കൂടി ഇടുക. അപ്പോൾ പുതിയൊരു ക്ലാസ്സുമായിട്ട് വേദന വരുന്നതായിരിക്കും.